നമ്മൾ റോസ്റ്റ് ഇതിനകത്തോട്ട് കണവരകത്തോട്ട് നിറച്ച് കൊടുക്കുക. നല്ല ചുപ്പാടുള്ള പണിയാണ്, നല്ല അടിപൊളിയായിട്ട് ഫില്ല് ചെയ്യണം. നമസ്കാരം ഫ്രണ്ട്സ്, നാടൻ മസാല എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് നല്ല സൂപ്പർ ഒരു കണവ നിറച്ചത് ഉണ്ടാക്കാൻ പോവുകയാണ്. സംഗതി നല്ല അടിപൊളിയായിട്ട് കഴുകി സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്തുള്ള വേസ്റ്റും സാധനങ്ങളെല്ലാം എടുത്ത് അടിപൊളിയായിട്ട് വെച്ചിരിക്കുകയാണ്. ഞാൻ സുന്ദര കുട്ടപ്പനാക്കി പൊളിയാണ് കേട്ടോ. യമനെ നമുക്ക് മസാലയൊക്കെ റെഡിയാക്കി ഇതിനകത്ത് ഫില്ല് ചെയ്ത് യമനെ നമുക്ക് പൊരിച്ച് നല്ല സൂപ്പറായി ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പോവാം വീഡിയോയിലേക്ക്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ നല്ല ഫ്രൈ പാനിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്, നമുക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇത് തിളച്ച് വരുമ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. നമ്മളെ എണ്ണ ചൂടായി കഴിഞ്ഞ് ആവശ്യത്തിന് ശക്കലം കടു ഇതൊന്ന് പൊട്ടി വരട്ടെ. അപ്പോൾ നമ്മൾ കടുക് പൊട്ടിക്കഴിഞ്ഞു നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മളെ കടുക് പൊട്ടിക്കഴിഞ്ഞു മുളക് ഇട്ട് കൊടുക്കാം. പൊട്ടിത്തെറിക്കുകയാണ്, നല്ലവണ്ണം ഞാൻ ഇളക്കി കൊടുക്കാം. നല്ല ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, നമ്മളൊരു 20 ഗ്രാം എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതൊന്ന് ആയി വരണം. കളർ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അടുത്ത സാധനങ്ങൾ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നല്ല കളറൊക്കെ ചേഞ്ചായി മാറിക്കഴിഞ്ഞ് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞതാണ്, അത് ഇട്ട് കൊടുക്കും. ഇതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ നമുക്ക് അടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കും. നമ്മളെ ഉള്ളിയൊക്കെ വാടി കഴിഞ്ഞു നല്ല സൂപ്പർ കളറൊക്കെ മാറി അടിപൊളിയായി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് കുറച്ച് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം. ആവശ്യമുള്ള ടൊമാറ്റോ ഞാനൊരു 2 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ അടിപൊളിയായിട്ട് ഒന്ന് ഇളക്കി ഇതിൻ്റെ കൂടെ നല്ല സൂപ്പറായിട്ട് സെറ്റായി വരണം. അപ്പം എന്നിട്ട് നമുക്ക് മസാലയൊക്കെ ചേർത്ത് അടിപൊളിയൊക്കെ എടുക്കാം. നമ്മളെ ടൊമാറ്റോ നല്ല അടിപൊളി ഇതിലോട്ട് സെറ്റായിട്ടുണ്ട്. നമുക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മതിയാവും. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, ഉലുവപ്പൊടി 1 ടീസ്പൂൺ, കുറച്ച് മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട് നമ്മൾ. ആവശ്യത്തിന് ഉപ്പ്, മതിയാവും. നമുക്ക് നല്ല സൂപ്പറായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് പിടിപ്പിക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ല റോസ്റ്റായി നല്ല അടിപൊളി പരുവായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലോട്ട് കുറച്ച് നമ്മളെ ഈ കണവേര തലയൊക്കെയാണ്, നമ്മളൊരു 2 കണവേനകത്ത് അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇതിൻ്റെ തലയാണ്, ഇത് നമുക്ക് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ല സൂപ്പറായിട്ട് ഫ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ഇതിനകത്തൊട്ട് അടിപൊളിയായി റോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിലോട്ട് കണവ ഫില്ല് ചെയ്യും. അപ്പോൾ ആദ്യം ഇത് നമ്മൾ സൂപ്പർ റോസ്റ്റാക്കി എടുക്കാം. ഇതൊന്ന് വെന്ത് വരണം. വെന്ത് വന്നിട്ട് നമുക്ക് ബാക്കി പരിപാടി ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കണവ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. നല്ല അടിപൊളി ഡ്രൈ റോസ്റ്റാണ്, ഡ്രൈ ആയിട്ടുള്ള റോസ്റ്റാണിത്. അപ്പോൾ അടിപൊളി റോസ്റ്റ്, ഇതുകൊണ്ടാണ് നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ കണവയിലോട്ട് നിറച്ച് കൊടുക്കാം. ഈ റോസ്റ്റ് നല്ല ക്ലീൻ ചെയ്ത് വെച്ചേക്കുന്ന കണവയിലോട്ട് നമ്മളെ റോസ്റ്റ് ഇതിനകത്തോട്ട് കണവയിലകത്തോട്ട് നിറച്ച് കൊടുക്കാം. നല്ല ചുപ്പാടുള്ള പണിയാണ്, നല്ല അടിപൊളിയായിട്ട്
ഫില്ല് ചെയ്യണം, ഫുള്ള് ഫില്ല് ചെയ്തെടുക്കണം. റോസ്റ്റ് ഫുൾ ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് നല്ല സൂപ്പറായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതിനകത്ത് നല്ല അടിപൊളിയായിട്ട് നിറച്ചെടുക്കണം. ഇത് ശക്കലം പാടുള്ള പണിയാണ് നിറച്ചെടുക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ കണവയിൽ നമ്മൾ ഫുള്ള് നിറച്ചിട്ടുണ്ട് നമ്മളെ റോസ്റ്റ്. അപ്പോൾ നമ്മളിതിലോട്ട് നല്ല പച്ച ഈർക്കലെടുത്തിട്ടുണ്ട്. ഈർക്കലിങ്ങനെ കുത്തി ഇങ്ങനെ കുത്തിയിട്ട് അപ്പുറത്തൂടെ എടുത്ത് ഇതൊന്ന് നമ്മൾ ഒന്ന് ഫില്ല് ചെയ്തെടുക്കുക. ഫില്ല് ചെയ്ത് നമ്മളതിനൊന്ന് സ്റ്റിച്ചിട്ട് ഇതിട്ട് കുത്തിയിട്ട് ഇതങ്ങ് ഓടിക്കണം. അപ്പോൾ ഇത് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ എല്ലാം ഇത് കണക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഈസി പണിയാണ്, വേറെ വലിയ ഇതൊന്നുമില്ല. ഈസിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. ഇത് കണക്ക് ഇങ്ങനെ സ്റ്റിച്ച് എല്ലാം ഇത് കണക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ കണവയുടെ പുറത്ത് തേക്കാനായിട്ട് നമുക്ക് കുറച്ച് മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഒരു 2 ടീസ്പൂൺ എടുക്കാം. കുറച്ച് ഉപ്പ് ആവശ്യത്തിന്. മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ. പിന്നെ നമ്മുടെ ഗരം മസാല 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. അതിനുശേഷം 1 നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കും. 1/2 നാരങ്ങ എടുത്തിട്ടുണ്ട്. 1/2 നാരങ്ങയുടെ ആവശ്യമുള്ളൂ. ഒരു ശക്കലം കോക്കനട്ട് ഓയിലോട് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് നമുക്ക് ഇതിനെ അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ല സൂപ്പർ മസാലയാണ്. അപ്പോൾ നമ്മുടെ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ പുറത്ത് തേച്ച് ഇട്ട് കൊടുക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ചൂടായി. നമ്മൾ 3 എണ്ണത്തിനുള്ള സ്ഥലമേ ഉള്ളൂ. 3 എണ്ണം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് എത്രയും പെട്ടെന്ന് തന്നെ അടച്ചു വയ്ക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇതൊന്ന് നമുക്ക് തുറന്നു നോക്കാം എന്താണ് അവസ്ഥയെന്ന്. അയ്യോ, ഇത് ഡേഞ്ചറാണ്. അതുകൊണ്ട് നോക്കിയും കണ്ടേ ചെയ്യാവുള്ളൂ. ഒരു സൈഡ് നമുക്ക് മറിച്ച് കൊടുക്കുക. ഒരു സൈഡ് ആയിട്ടുണ്ട്. എപ്പോഴും വേണമെങ്കിലും പൊട്ടിത്തെറിക്കാം. എന്നിട്ട് നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ കണവ നിറച്ചത് റെഡിയായിട്ടുണ്ട്. നമുക്കിതിലോട്ട് മാറ്റാം. ഈ അവസ്ഥയിലെത്തും. പൊളിയായിട്ടോ, അതൊന്ന് കഴിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാകത്തുള്ളൂ. അടിപൊളിയായിട്ടുണ്ട്. നല്ലോണം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു 15 മിനിറ്റ് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താൽ മതി. അടിപൊളിയായിപ്പോയി. ബാക്കിയുള്ളത് നമുക്കിങ്ങനെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കണം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്നത്തെ കണവ നിറച്ചത് റെഡിയായിട്ടുണ്ട്. നമുക്ക് ഇതിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് സംഗതിയെന്ന്. അടിപൊളിയായിട്ടാണെന്ന് തോന്നുന്നത്. നമുക്ക് ഇവിടെ വെച്ചൊന്ന് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വാ, സൂപ്പർ അടിപൊളി കേട്ടോ. നമുക്ക് വേണമെന്ന് കഴിച്ചു നോക്കാം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട്. കഴിച്ചു എങ്ങനെയുണ്ട് നോക്കാമല്ലോ. എടുത്തു എടുത്തു എടുത്തു. അടിപൊളി. പൊളി ആറ്റം പൊളി. നാളെ നോക്കിയോ അടിപൊളി. അതിൻ്റെ ഒരു ടേസ്റ്റ് പൊളിയായിട്ടും കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി വെക്കണം. അത്ര ടേസ്റ്റി ആയിട്ടുള്ള സംഗതിയാണ്.
നമ്മൾ ഗിയർ ക്ലീൻ എടുത്ത് കളയാം. അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിനൊക്കെ വ്യത്യസ്തമായ വീഡിയോ നമ്മൾ ഇനിയും വരും. അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ നടൻ മസാല സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത നല്ല സൂപ്പർ ഒരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം, ബൈ.